സംസ്ഥാനത്തിന്ന് 17,481 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ ഇന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതലാണ് ഇന്നത്തെയും കോവിഡ് കണക്ക്. കഴിഞ്ഞ ദിവസം 11.91% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടിയെന്നതും കഴിഞ്ഞ ദിവസം ആശങ്ക ഉയർത്തിയിരുന്നു. വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇന്നത്തെ കോവിഡ് കണക്കുകൾ എങ്ങനെയാണ്? ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടോ? ക്രിസ്തീന, സംസ്ഥാനത്തെ ഇന്നത്തെ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ആശ്വസിക്കാൻ ഒട്ടും തന്നെ ഇല്ല. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് പ്രതിദിന രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കണക്കുകളും. ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന ഇന്നത്തെ കണക്കുകളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് 16,848 പേർക്കായിരുന്നു രോഗം സ്ഥിരീകരിച്ചതെങ്കിൽ ഇന്ന് സംസ്ഥാനത്ത് രോഗബാധയുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനത്ത് 17,481 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ മലപ്പുറം ജില്ലയിൽ മാത്രമായിരുന്നു പ്രതിദിന രോഗബാധയുടെ എണ്ണം 2,000 പുറത്തേക്ക് പോയത്. എന്നാൽ ഇന്ന് മലപ്പുറം, എറണാകുളം, കോഴിക്കോട് 3 ജില്ലകളിൽ 2,000 പുറത്തേക്ക് രോഗികളുടെ എണ്ണം പോകുന്നൊരു സാഹചര്യമുണ്ട്. മലപ്പുറത്ത് 2,318 പേർക്കും എറണാകുളത്ത് 2,270 പേർക്കും കോഴിക്കോട് 2,151 പേർക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, തൃശൂർ, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ 1,000 പുറത്താണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം. ഇതിൽ തൃശൂർ ജില്ലയുടെ കണക്ക് 1,983. സ്വാഭാവികമായും നാളെ അത് 2,000 പുറത്തേക്ക് പോകും എന്ന് നമുക്ക് വേണം ഒരു നിഗമനത്തിലേക്ക് പോകാം. അങ്ങനെ സംസ്ഥാനത്ത് വീണ്ടും കോവിഡിന്റെ സാഹചര്യം രൂക്ഷമാകുന്നു എന്നുള്ള കണക്കുകൾ ഇപ്പോൾ ആരോഗ്യവകുപ്പിൽ നിന്ന് പുറത്തു വരുന്നു. അതേസമയം തന്നെ 145,993 പേർക്ക് പരിശോധന നടത്തിയതിലാണ് 17,481 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച പരിശോധനകളുടെ എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. 11.97% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സ്വാഭാവികമായും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും വർദ്ധിക്കുന്നു. മാത്രമല്ല, 10% പുറത്തേക്ക് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ 2 ദിവസങ്ങളായി പോകുന്നത്. അതും ഒരു മോശം സാഹചര്യത്തിലേക്ക് സംസ്ഥാനം വീണ്ടും കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നൽകുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 105 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മറ്റ് വിവരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 97 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 14,131 പേർ രോഗമുക്തരാകുകയും ചെയ്തിട്ടുണ്ട്. നിലവിലേതായാലും സംസ്ഥാനത്തെ ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കോവിഡ് രോഗബാധയുടെ എണ്ണത്തിൽ വർധനമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല, അത് 17,481 പോകുമ്പോൾ സംസ്ഥാനം വീണ്ടും ഈ മറ്റൊരു മോശം സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. പ്രത്യേകിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കടക്കമുള്ള കാര്യങ്ങളിൽ ആശ്വസിക്കാൻ വകയില്ല. കൂടുതൽ ജില്ലകളിൽ പ്രതിദിന രോഗബാധയുടെ എണ്ണം ഉയരുന്നു. പ്രത്യേകിച്ച് ഇന്ന് സംസ്ഥാനത്ത് 2 ജില്ലകളിൽ 2,000 പുറത്താണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം എന്നുള്ളതും ആശങ്കാജനകമായ ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 17,481 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന ആശങ്കാജനകമായ കണക്കാണ് പുറത്തുവരുന്നത്. 11.97% TPR ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നിരിക്കുന്നു. അതേപോലെ തന്നെ 3 ജില്ലകളിൽ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം എന്നീ 3 ജില്ലകളിൽ 2,000 മുകളിലായി രോഗികളുടെ എണ്ണം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്.